ഭൂഖണ്ഡങ്ങൾ. എന്താണ് ഈ ഭൂഖണ്ഡം? അല്ലെങ്കിൽ ഒരു ഭൂഖണ്ഡമായി തീരാൻ എന്തൊക്കെ വേണം? എന്താണതിൻ്റെ ക്രൈറ്റീരിയാസ്? പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയയുമില്ല. എല്ലാം തന്നെ ഒരു ധാരണയുടെ പുറത്താണ്. നമ്മുടെ വീക്ഷണത്തിൽ പ്രധാനമായും 7 ഭൂഖണ്ഡങ്ങളാണുള്ളത്, അല്ലേ? എന്നാൽ ഭൗമശാസ്ത്രജ്ഞരിൽ ചിലർ അത് 6 ആണെന്ന് വാദിക്കുന്നവരുമുണ്ട്, 8 ആണെന്ന് വാദിക്കുന്നവരുമുണ്ട്. ഈ ഒരു തർക്കം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഒരുപാട് കാരണങ്ങളുമുണ്ട് ഇതിന് പിന്നിൽ. പ്രധാനമായും ഒരു ഭൂഖണ്ഡമായി തീരാനുള്ള അല്ലെങ്കിൽ ഭൂഖണ്ഡമായി കണക്കാക്കാനുള്ള പ്രത്യേക നിബന്ധനകളൊന്നും എവിടെയും ആരും തന്നെ പറയുന്നില്ല എന്ന് തന്നെയാണ്. നമുക്കറിയാം, പണ്ട് നമ്മളൊക്കെ പഠിച്ചിരുന്നത് സൗരയൂഥത്തിൽ 9 ഗ്രഹങ്ങളുണ്ടായിരുന്നു എന്നതാണ്. എന്നാൽ കാലങ്ങൾക്കകം 2006-ൽ പ്ലൂട്ടോയെ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്ന് ഇൻ്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ പുറത്താക്കിയതിൻ്റെ ഭാഗമായി ഗ്രഹങ്ങളുടെ എണ്ണം 9-ൽ നിന്ന് 8-ആയി കുറയുകയുണ്ടായി. ഇതെങ്ങനെ സംഭവിച്ചു? കാര്യം മറ്റൊന്നുമല്ല, ഇവിടെ ഒരു ഗ്രഹം എന്ന് വിളിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് കൃത്യമായി നിർവചിച്ചിട്ടുണ്ടായിരുന്നു. സൗരയൂഥത്തിൽ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ പരിക്രമണ പാതയുണ്ട്. ഓരോ ഗ്രഹങ്ങളും ആ സാങ്കല്പിക പാതയിലൂടെയാണ് നിരന്തരം സൂര്യനെ ചുറ്റുന്നതും. ആ പാതയിലോ ആ പാതക്കരികിലോ മറ്റൊരു ഗ്രഹം ഒരിക്കലും വരില്ല. പക്ഷേ പ്ലൂട്ടോ വ്യത്യസ്തമായിരുന്നു. പരിക്രമണ വേളയിൽ പ്ലൂട്ടോയ്ക്ക് പലപ്പോഴും നെപ്റ്റ്യൂണിൻ്റെ പരിക്രമണ പാത മുറിച്ച് കടന്നുകൊണ്ട് നെപ്റ്റ്യൂണിൻ്റെ വലയത്തിനകത്ത്, അതായത് യുറാനസിനും നെപ്റ്റ്യൂണും ഇടയിൽ പോയി സൂര്യനെ വലയം വെക്കുന്ന പതിവുണ്ടായിരുന്നു. ഇങ്ങനെ വ്യക്തമായൊരു പരിക്രമണ പാത ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്ലൂട്ടോയ്ക്ക് ഗ്രഹപദവി നഷ്ടപ്പെടുകയുണ്ടായി. അങ്ങനെ പ്ലൂട്ടോ പോയി സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമെന്ന വിളിപ്പേര് ബുധന് വരികയുണ്ടായി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ നിർവചിക്കാനും മറ്റും ഇവിടെ കൃത്യമായ നിയമങ്ങളും സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നു എന്നതാണ്. എന്നാൽ ഭൂഖണ്ഡങ്ങളുടെ കാര്യത്തിൽ അതുണ്ടായില്ല. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, ഇങ്ങനെ 7 ഭൂഖണ്ഡങ്ങളുണ്ടെന്നാണ് നമ്മൾ പണ്ട് മുതൽക്കേ പഠിച്ചത്. എന്നാൽ ഭൂരിപക്ഷം വരുന്ന ഭൗമശാസ്ത്രജ്ഞരുടെ കണ്ണിൽ അത് 6 എണ്ണമേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഏഷ്യയും യൂറോപ്പും വെവ്വേറെയല്ല. ഇവ രണ്ടിനെയും അവർ യൂറേഷ്യ എന്നൊരൊറ്റ ഭൂഖണ്ഡമായിട്ടാണ് കാണുന്നത്. റഷ്യ യൂറോപ്പിലും ഏഷ്യയിലുമായി കിടക്കുന്നത് ഇതിനുദാഹരണവുമാണ്. നമുക്കറിയാം, യൂറോപ്പും ഏഷ്യയും തമ്മിൽ വേർതിരിക്കാനായി സ്പഷ്ടമായൊരു സമുദ്രാതിർത്തിയോ മലനിരകളോ ഒന്നും തന്നെയില്ല. പിന്നെ ആകെയുള്ളത് യുറാൽ പർവ്വതനിരകളും യുറാൽ നദിയും മാത്രമാണ്. ഇങ്ങനെ വേർതിരിച്ചത് ഭൗമഘടനയുടെയോ കാലാവസ്ഥയുടെയോ പ്രത്യേകതകൾ കൊണ്ടൊന്നുമല്ല, മനുഷ്യൻ്റെ പ്രായോഗിക സൗകര്യത്തിന് വേണ്ടി മാത്രമാണ്. നാം ഇന്ന് കാണപ്പെടുന്ന ഈ ഭൂഖണ്ഡങ്ങളുടെ ആദിമ രൂപം ഇങ്ങനെയായിരുന്നില്ല. കാലങ്ങൾക്ക് മുമ്പ്, അതായത് ഈ ദിനോസറുകളുടെയൊക്കെ കാലത്ത്, ഇതെല്ലാം കൂടി ചേർന്ന് ഒരൊറ്റ ഭൂഖണ്ഡമായിരുന്നു. അതിനെ പാൻജിയ എന്ന് വിളിക്കുകയുണ്ടായി. കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പാൻജിയ വീണ്ടും 2ആയി പിളരുകയുണ്ടായി. ഇതിൽ തെക്കോട്ട് നീങ്ങി പിളർന്ന ഭൂഖണ്ഡത്തെ ഗോണ്ടാനാലാൻഡ് എന്നും വടക്കോട്ട് നീങ്ങി പിളർന്നതിനെ ലോറേഷ്യ എന്നും വിളിക്കുകയുണ്ടായി. നമ്മുടെ ഇന്ത്യയും ഇന്നത്തെ മഡഗാസ്കറും ആഫ്രിക്കയും അമേരിക്കയും അന്റാർട്ടിക്കയും ഓസ്ട്രേലിയയുമൊക്കെ ഈ ആദ്യം പറഞ്ഞ വടക്കോട്ട് നീങ്ങിയ ഗോണ്ടാനാലാൻഡിലായിരുന്നു. അങ്ങനെ കാലങ്ങൾക്കകം ഏതാണ്ട് ടീറക്സ് പോലുള്ള ദിനോസറുകളൊക്കെ അല്ലെങ്കിൽ സെറാപോഡകളും മറ്റും ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ലോറേഷ്യയും ഗോണ്ടാനാലാൻഡും വീണ്ടും പിളർന്നുകൊണ്ട് ഇപ്പോഴുള്ള അവസ്ഥയിലേക്ക് ഭൂഖണ്ഡങ്ങൾ മാറുകയുണ്ടായി. അതിൻ്റെ ഭാഗമായാണ് സമുദ്രങ്ങളും ഹിമാലയം പോലുള്ള പർവ്വതനിരകളുമൊക്കെ ഭൂമിയിൽ ഉദയം കൊണ്ടത്. വേറെയും ഒരുപാട് മാറ്റങ്ങൾ ഇതിനകം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തൽക്കാലം നമ്മൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഭൂഖണ്ഡങ്ങളെ പരസ്പരം അകറ്റി നിർത്താൻ കഴിഞ്ഞെങ്കിലും അതിലെ ജീവജാലങ്ങളെയും അവയുടെ ജീവിത രീതിയെയും അകറ്റി നിർത്താൻ കാലത്തിന് കഴിഞ്ഞില്ല. അതിനുള്ള ഉത്തമ ഉദാഹരണമാണല്ലോ മഡഗാസ്കറിൻ്റെയും കേരളത്തിൻ്റെയും ഭൂപ്രകൃതിയിലുള്ള സാമ്യത. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആദ്യമായി വിശകലനം നടത്തിയത് ജർമ്മൻ ഭൗമശാസ്ത്രജ്ഞനായിരുന്ന ആൽഫ്രഡ് വാഗ്നർ ആയിരുന്നു. ഫലകചലന സിദ്ധാന്തം, പ്ലേറ്റ് ടെക്ടോണിക്സ് എന്നാണ് ഇതറിയപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യയുടെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ, ഇന്ത്യ പണ്ട് ആഫ്രിക്കയുടെ ഭാഗമായിരുന്നു. പിന്നീട് ഇന്ത്യ അവിടെ നിന്ന് അകന്ന് ഏഷ്യൻ ഉപഭൂഖണ്ഡവുമായി കൂട്ടിയിടിച്ചു. ഇതിൻ്റെ ഫലമായാണ് നമ്മുടെ ഹിമാലയൻ പർവ്വതനിരകളും ഇന്ത്യൻ മഹാസമുദ്രവുമൊക്കെ ഇവിടെ സംജാതമായത്. ഇപ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഏഷ്യയെ തള്ളിക്കൊണ്ടു പോവുകയാണ്. ഇതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് മൗണ്ട് എവറസ്റ്റ് ഓരോ വർഷവും ഓരോ സെൻറ്റിമീറ്റർ വീതം ഉയരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏഷ്യയെക്കുറിച്ചാണ്, പ്രത്യേകിച്ചും ഏഷ്യയിലെ ജീവജാലങ്ങളെക്കുറിച്ചാണ്. ഒരു കാലത്ത് ഏഷ്യയിൽ കാണപ്പെട്ടിരുന്നതും ഇന്ന് വംശനാശം സംഭവിച്ച ജീവജാലങ്ങളെ പറ്റിയുമാണ്. സ്വാഗതം നിരീക്ഷണത്തിലേക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡമാണ് ഏഷ്യ. ഭൂമിശാസ്ത്രപരമായി ഏഷ്യയും യൂറോപ്പും വേറിട്ട് നിൽക്കുന്നില്ല എങ്കിലും യൂറോപ്പിൽ നിന്ന് വേറിട്ട ഭൂഖണ്ഡമായിട്ടാണ് ഏഷ്യയെ അംഗീകരിച്ചു വരുന്നത്. ഭൂമിയിലെ മൊത്തം ഭൂഖണ്ഡങ്ങളുടെ വിസ്തൃതി എടുത്താൽ അതിൻ്റെ 1/3 ഭാഗവും ഏഷ്യയാണ്. 44.6 മില്യൺ സ്ക്വയർ കിലോമീറ്ററാണ് ഏഷ്യയുടെ ഒരു സ്പാൻ. യൂറോപ്പിനേക്കാൾ 4 മടങ്ങ് വലുതാണ് ഏഷ്യ. തെക്ക് വടക്ക് അമേരിക്കകൾ ഒരുമിച്ച് ചേർത്താലും ഏഷ്യക്കൊപ്പമെത്തില്ല. വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ആഫ്രിക്കയുടെ 1.5 ഇരട്ടി വലിപ്പമുണ്ട് ഏഷ്യ. ജനസംഖ്യയിലും ഏഷ്യ തന്നെയാണ് മുന്നിൽ. ലോകത്തെ ആകെ ജനസംഖ്യയായ 700 കോടിയിൽ 460 കോടിയോളം ജനങ്ങളും ഏഷ്യക്കാരാണ്. ലോകത്താകമാനമുള്ള പ്രമുഖ മതങ്ങളുടെയൊക്കെ ഉത്ഭവം ഏഷ്യയിലാണ്. ക്രിസ്തുമതം ഏഷ്യയിൽ ഉത്ഭവിച്ച് യൂറോപ്പിലാകമാനം പടർന്നു. ബുദ്ധമതം ഇന്ത്യയിൽ നിന്ന് ജപ്പാൻ, ചൈന, കൊറിയ, ശ്രീലങ്ക എന്നിവിടങ്ങളിലേക്കും പടരുകയുണ്ടായി. ഹിന്ദുമതം തെക്ക് കിഴക്കൻ ഏഷ്യയിലെ സംസ്കാരങ്ങളിൽ അലിഞ്ഞു ചേരുകയും ഇസ്ലാം മതം അറേബ്യയിൽ നിന്നും ഏഷ്യൻ രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും നീങ്ങി ഇപ്പോൾ അമേരിക്കൻ രാജ്യങ്ങളിൽ ഏറ്റവും വേഗം വളർന്നു വരുന്നു. ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള ഭാഗമായ മൗണ്ട് എവറസ്റ്റും ഏറ്റവും താഴ്ന്ന ഭാഗമായ ചാവുകടലും ഏഷ്യയിലാണുള്ളത്. വൈവിധ്യമാർന്ന കാലാവസ്ഥയ്ക്ക് പേരുകേട്ട മണ്ണാണ് ഏഷ്യ. മധ്യേഷ്യയിലെയും സൗദി അറേബ്യയിലെയും മരുഭൂമികളിൽ മഴ പെയ്യാറില്ലെന്ന് തന്നെ പറയാം. അതേസമയം ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലവും ഏഷ്യയിലെ ചിറാപുഞ്ചിയിലാണ്. ഒരു സംസ്കാരത്തിൻ്റെ ജീവിത രീതികൾ എന്തെല്ലാമാണെന്ന് നാം അറിയുന്നത് ആ സംസ്കാരത്തിൽ ഉപയോഗിച്ച ഭാഷകളിലൂടെയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷാ കുടുംബമായ ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ ഉടലെടുത്തത് ഏഷ്യയിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാചീനമായ മെസോപ്പൊട്ടേമിയൻ, ചൈനീസ്, സിന്ധു നദീതട സംസ്കാരങ്ങൾ ഇവിടെയാണ് ഉണ്ടായത്. ആയുർവേദം ഉൾപ്പെടെയുള്ള ഒട്ടേറെ ചികിത്സാ രീതികൾ ഏഷ്യക്കാർ സൃഷ്ടിക്കുകയുണ്ടായി. ആധുനിക കാലത്തേക്ക് വരുമ്പോൾ ലോകത്തിലെ തന്നെ ശക്തരായ രാജ്യങ്ങളിൽ പലതും ഏഷ്യൻ രാജ്യങ്ങളായി മാറി. 1970-ൽ ഏഷ്യൻ രാജ്യങ്ങൾ ആണവ ശക്തികളായി മാറി. ചൈനയായിരുന്നു ഇതിന് തുടക്കം കുറിച്ചത്. പിന്നാലെ 1974-ൽ ഇന്ത്യയും ന്യൂക്ലിയർ ശേഷി കൈവരിച്ചു. പിന്നീട് ഇസ്രായേൽ, പാകിസ്ഥാൻ, ദക്ഷിണ കൊറിയ, അങ്ങനെ പോകുന്നതിൻ്റെ ലിസ്റ്റ്. ഏഷ്യൻ രാജ്യങ്ങളായ ഇന്ത്യയും ചൈനയും ഒരുമിച്ച് നിന്നാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ ഭയന്നാണ് ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ കുതന്ത്രങ്ങൾ മെനയുന്നത്. ഇരു കൂട്ടരുടെയും ഏറ്റവും വലിയ ശക്തി അവരുടെ മാൻ പവർ തന്നെയാണ്. ഏഷ്യക്ക് ചുറ്റുപാടുമുള്ള കടലിലും ദ്വീപിലും ജീവിക്കുന്ന എല്ലാ മൃഗങ്ങളും ഏഷ്യയിലെ ജന്തുജാലങ്ങളിൽ ഉൾപ്പെടുന്നു. ഏഷ്യയും യൂറോപ്പും തമ്മിൽ പ്രത്യേകിച്ച് പറയത്തക്ക രീതിയിലുള്ള അതിർത്തികളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ സോകോൾഡ് ഏഷ്യൻ സ്പീഷീസുകളുടെയൊക്കെ ചില സ്വഭാവ സവിശേഷതകൾ യൂറോപ്യൻ ജീവികളിലും നമുക്ക് കാണാൻ കഴിയും. ഏതാണ്ട് മെസോസോയിക് കാലഘട്ടത്തിലായിരുന്നു പൂർണ്ണമായും ഏഷ്യാറ്റിക് മൃഗങ്ങളുടെ ഒരു ആഗമനം. ഏഷ്യക്ക് ഔദ്യോഗികമായി ഒരു മൃഗമോ മറ്റോ ഇല്ല. അറിയാലോ, ഏഷ്യ ഒരു ഭൂഖണ്ഡമാണ്, രാജ്യമല്ല. എന്നിരുന്നാലും ചില പ്രത്യേക ജീവികളെ കണ്ടാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഏഷ്യൻ പ്രതിനിധികളാണെന്ന്. അത്തരം ചില ജീവികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ജയൻ്റ് പാൻഡ. ചൈനയുടെ മധ്യഭാഗത്തുള്ള മുളങ്കാടുകളിലാണ് ഇവയെ കാണപ്പെടുന്നത്. കരടി കുടുംബത്തിൽ പെടുന്ന ജീവികളാണിത്. കരടി കുടുംബത്തിലെ അംഗങ്ങളിൽ കാഴ്ചയിൽ ഭംഗിയും ഇവയ്ക്ക് തന്നെയാണ്. ഇവയുടെ വീഡിയോകളും മറ്റും കാണുമ്പോൾ നമുക്ക് തോന്നും ഇവ ഇത്തിരി അഡോറബിൾ ആണെന്നൊക്കെ. പക്ഷേ ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇവയ്ക്ക് മുന്നിൽപ്പെട്ടാൽ വിവരമറിയും. താരതമ്യേന സ്ട്രോങ് ബൈറ്റ് ഫോഴ്സ് ഉള്ള ജീവിയാണിത്. ഇവയുടെ ഒരൊറ്റ കടി കൊണ്ട് തന്നെ നമ്മുടെ അസ്ഥികളൊക്കെ തുണ്ടം തുണ്ടമാവും. വർഷങ്ങൾക്ക് മുമ്പ് ഇവ വംശനാശത്തിൻ്റെ വക്കിലായിരുന്നു. എന്നാൽ ചൈനീസ് സർക്കാരിൻ്റെ ശക്തമായ സംരക്ഷണ ശ്രമങ്ങൾ ഫലം കണ്ടതിൻ്റെ ഭാഗമായി ഇവയുടെ അംഗസംഖ്യ മെച്ചപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് കടുവയ്ക്കും മയിലിനുമൊക്കെ കൊടുക്കുന്ന സ്ഥാനമാണ് ചൈനക്കാർ ജയൻ്റ് പാൻഡയ്ക്ക് അവരുടെ നാട്ടിൽ കൊടുക്കുന്നത്. ചൈനയുടെ ഐക്കണാണ് ഈ ഒരു പാൻഡ. ഏഷ്യൻ ആനകൾ. ആനയെപ്പറ്റി ഒരുപാട് പറഞ്ഞറിയിക്കേണ്ട ഒരു കാര്യമൊന്നും നമുക്കിടയിലില്ല. ആനയെക്കുറിച്ച് ഒട്ടുമിക്ക കാര്യങ്ങളും പലർക്കും അറിയാം. എന്തിനേറെ, ആനയുടെ ശാസ്ത്രനാമം പോലും ഏതൊരാൾക്കും സുപരിചിതമായിരിക്കും. എലഫസ് മാക്സിമസ്. ഇതാണ് ഏഷ്യൻ ആന. ഇതിൻ്റെ കൂടെ ഒരു ഇൻഡിക്കസ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ആനയായി. ഇന്ത്യൻ ആനകൾ ഏഷ്യൻ ആനകളുടെ ഒരു ഉപവിഭാഗമാണ്, സബ് സ്പീഷീസ്. ഏഷ്യൻ ആനകളുടെ അടുത്ത ബന്ധുക്കൾ തന്നെയാണ് ആഫ്രിക്കൻ ആനകൾ. എന്നാലും ജീവിത രീതിയിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇവ തമ്മിൽ. അത്യാവശ്യം തണുപ്പും വെള്ളവുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് ഏഷ്യൻ ആനകൾ. അതേസമയം ആഫ്രിക്കൻ ആനകൾ ചൂടുള്ള കാലാവസ്ഥയിലും മറ്റും അതിജീവിക്കാൻ കഴിവുള്ളവരാണ്. വലിപ്പത്തിലും തൂക്കത്തിലുമെല്ലാം ആഫ്രിക്കൻ ആനകൾ തന്നെയാണ് മുന്നിൽ. ഇന്ത്യൻ ആനകളെ കൂടാതെ സുമാത്രൻ, ശ്രീലങ്കൻ ആനകളും ഏഷ്യൻ ആനകളുടെ സബ് സ്പീഷീസുകൾ തന്നെയാണ്. ആനയെക്കുറിച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഈ ഒരു ചാനലിൽ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. ബ്ലാക്ക് കരടി. ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ചൈന, ജപ്പാൻ, ടൈവാൻ, ഹിമാലയ, ഇറാൻ എന്നിവിടങ്ങളിൽ മാത്രമായി കാണപ്പെടുന്ന ഒരു കരടി വർഗമാണിവ. എന്നാലിപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഇവയെ കാണാനുള്ളൂ. ഇവയുടെ ശരീരത്തിലെ ചില ഭാഗങ്ങൾ കൊണ്ട് അത്യപൂർവമായ മരുന്നുകൾ നിർമ്മിക്കാമെന്നതിനാൽ തന്നെ ഇവയെ പലയിടങ്ങളിലും വേട്ടയാടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ IUCN റെഡ് ലിസ്റ്റിൽ ഇവയെ ചേർക്കപ്പെട്ടിരിക്കുകയാണ്. കടുവ. കടുവകൾ ഏഷ്യയുടെ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു മുഖമുദ്രയാണ്. ഏഷ്യയിൽ മാത്രമേ കടുവകളുടെ സാന്നിധ്യമുള്ളൂ. ഇന്ന് നമ്മൾ കാണുന്ന പൂച്ചക്കുടുംബത്തിലെ പാന്തര ജനുസിൽപ്പെട്ട ജാഗുറിനും സിംഹത്തിനും പുലിക്കുമൊക്കെ മുന്നേ ഭൂമിയിൽ കാണപ്പെട്ട ജീവിയാണ് കടുവ. ഇന്ന് കാണുന്ന പൂച്ചക്കുടുംബത്തിൽ ഏറ്റവും വലുതും കടുവകളാണ്. എന്നിരുന്നാലും കടുവകളിലെ പൂർവികരിൽ ചിലർക്ക് പുലികളുടെ വലിപ്പം പോലും ഉണ്ടായിരുന്നില്ല. ഒട്ടുമിക്ക എല്ലാ പൂച്ചവർഗ്ഗങ്ങളും, അതിപ്പോൾ സിംഹമാവട്ടെ പുലിയാവട്ടെ പൂച്ചയാവട്ടെ, എല്ലാം തന്നെ ചൂട് ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ കടുവ നേരെ തിരിച്ചാണ്. അവയ്ക്ക് തണുപ്പിനോടും വെള്ളത്തിനോടുമൊക്കെയാണ് കൂടുതൽ പ്രിയം. ഈ ഒരു സ്വഭാവം ജാഗുറിനുമുണ്ട്. കടുവകൾ പ്രധാനമായും 9 തരത്തിലുണ്ട്. ബംഗാൾ കടുവ, ഇൻഡോ ചൈനീസ് കടുവ, സുമാത്രൻ കടുവ, മലയൻ കടുവ, സൈബീരിയൻ കടുവ, ദക്ഷിണ ചൈനീസ് കടുവ, ബാലിയൻ കടുവ, ജാവൻ കടുവ, പേർഷ്യൻ കടുവ. നിർഭാഗ്യവശാൽ പേർഷ്യൻ കടുവയും ജാവൻ കടുവയും ബാലിയൻ കടുവയും പൂർണ്ണമായും ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു. സൈബീരിയൻ കടുവകളാണ് കടുവകളിൽ വെച്ച് ഏറ്റവും വലുത്. ഏറ്റവും ചെറിയ വിഭാഗം കടുവകൾ സുമാത്രൻ കടുവകളാണ്. ഇനി ഏഷ്യയിലെ ഡേഞ്ചറസ് ആയ ചില ജീവികളെ പരിചയപ്പെടാം. ഒന്നാമതായി ഏഷ്യൻ ആനകൾ തന്നെ. പൊതുവെ ആനകൾ ശാന്തശീലരാണെങ്കിലും മനുഷ്യരെ കണ്ടാൽ ആക്രമണം നടത്തുന്ന ജീവികൾ തന്നെയാണ് ആനകൾ. ഒരു പക്ഷേ മനുഷ്യനെ കൂടുതൽ മനസ്സിലാക്കിയ ജീവികളായതുകൊണ്ട് തന്നെയാവണം ആനകൾ ഇങ്ങനെ ആക്രമണകാരികളാകുന്നത്. അത്രയ്ക്കും ഗംഭീരമാണല്ലോ നമ്മുടെ ഓരോ പ്രവൃത്തികളും. രണ്ടാമതായി കാണ്ടാമൃഗം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ധാരാളമായി കാണപ്പെടുന്ന കാണ്ടാമൃഗങ്ങളും വളരെ ഡേഞ്ചറസ് ആയ ആനിമൽ തന്നെയാണ്. ചില സമയങ്ങളിൽ സിംഹങ്ങൾക്കും കടുവകൾക്ക് പോലും ഇവയുടെ ആക്രമണം നേരിടേണ്ടി വരാറുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. സിംഹങ്ങൾ. കടുവ, ജാഗുർ എന്നിവയ്ക്ക് പിന്നിലായി ഭൂമിയിൽ പിറവിയെടുത്ത പൂച്ചവർഗമാണ് സിംഹം. ഏതാണ്ട് ഈ സിംഹങ്ങളുടെ ഒപ്പം ഭൂമിയിൽ ഉരുത്തിരിഞ്ഞ മറ്റു പൂച്ചവർഗമാണ് പുലികൾ. പ്രൈഡായി ജീവിക്കുന്ന സിംഹങ്ങൾ പൊതുവെ മനുഷ്യനെ ആക്രമിക്കാറില്ലെങ്കിലും ആവശ്യഘട്ടങ്ങളിൽ നരഭോജികളുമാവാറുണ്ട്. കടുവയും സിംഹവും ഒരുമിച്ച് കാണുന്ന ഒരു കാടും ഇന്ന് ലോകത്തിലില്ല. പരസ്പരം ആക്രമിച്ച് കൊല്ലുമെങ്കിലും ഇവ തമ്മിൽ തിന്നാറില്ല. അതിപ്പോൾ പുള്ളിപ്പുലിയായാലും ജാഗുറായാലും ഇത് തന്നെയാണ് അവസ്ഥ. ഇവ നാലും തമ്മിൽ കൊല്ലുമെങ്കിലും തിന്നാറില്ല. ബിക്കോസ് ഇവ നാലും ഒരേ ജനുസാണ്. എന്നാൽ ചീറ്റപ്പുലികളെയും പ്യൂമകളെയും മറ്റു പൂച്ചവർഗ്ഗങ്ങളെയുമൊക്കെ ഇവ നാലും ആക്രമിച്ച് തിന്നാറുണ്ട്. കാരണം അവ ജനുസ് വേറെയാണ്. ഇന്ന് ലോകത്ത് കടുവയും സിംഹവും ഒരുമിച്ച് കാണപ്പെടുന്ന ഒരേയൊരു രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. കൊമോഡോ ഡ്രാഗൺസ്. ഇന്തോനേഷ്യയിലെ കൊമോഡോ ദ്വീപിൽ കാണപ്പെടുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും ഡേഞ്ചറസ് ആയിട്ടുമുള്ള പല്ലികളാണ് കൊമോഡോ ഡ്രാഗൺസ്. 70 കിലോ ഭാരവും 3 മീറ്റർ നീളവും ഇവ വെക്കാറുണ്ട്. ഈ ഒരു ദ്വീപിലെ ഏറ്റവും ഡൊമിനൻ്റ് ആയിട്ടുള്ള ജീവികളായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭക്ഷ്യശൃംഖലയിലെയും ജൈവ വ്യവസ്ഥയുടെയും അവസാന കണ്ണിയാണ് ഈ പല്ലികൾ. മറ്റു ജീവികളുടെ ശവശരീരങ്ങളാണ് പ്രധാന ഭക്ഷണമെങ്കിലും ഇരകളാക്കാവുന്ന എന്തിനേയും ഇവ വേട്ടയാടി പിടിക്കാറുണ്ട്. അതിൽ മനുഷ്യനും പെടും. സ്രാവുകൾ. ഏതാണ്ട് 440 പരം സ്രാവുകൾ ഇന്ന് ലോകത്തുണ്ട്. ഏറ്റവും വലിയ സ്രാവ് തിമിംഗല സ്രാവാണ്. ഏറ്റവും വലിയ മത്സ്യവും ഇത് തന്നെയാണ്. പലരും വിചാരിക്കുന്നത് നീല തിമിംഗലമാണെന്നതാണ്. എന്നാൽ അത് തെറ്റാണ്. നീല തിമിംഗലം ഒരു മത്സ്യമല്ല. സ്രാവുകളിൽ ഭൂരിഭാഗം വരുന്ന ഉപവിഭാഗങ്ങളും മനുഷ്യരെ പൊതുവെ ആക്രമിക്കാറില്ല. ഇതുവരെ ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം വെറും 3 വർഗം സ്രാവുകൾ മാത്രമാണ് പ്രകോപനമില്ലാതെ മനുഷ്യനെ ആക്രമിച്ചിട്ടുള്ളൂ. എന്നാൽ ആ പറഞ്ഞ 3 വിഭാഗങ്ങളും ഏഷ്യയിൽ കാണപ്പെടുന്നുണ്ട്. കിങ് കോബ്ര. പാമ്പുകളിൽ തന്നെ ഏറ്റവും നീളം കൂടിയതും മാരക വിഷാംശവുമുള്ള പാമ്പുകളാണ് കിങ് കോബ്രകൾ. ലോകത്തെ തന്നെ ഏറ്റവും 4 വലിയ പാമ്പുകളിലൊന്നായ കിങ് കോബ്ര ഏഷ്യയിലെ വളരെ ഡേഞ്ചറസ് സ്പീഷീസ് തന്നെയാണ്. ഏഷ്യയിലെ ഒരുപാട് വൈവിധ്യമാർന്ന ജീവികൾ പൂർണ്ണമായും വംശനാശം സംഭവിച്ചു പോയിട്ടുണ്ട്. അതിലേറ്റവും സങ്കടകരമായതും വംശനാശത്തിൻ്റെ അവസാന വക്കിൽ നിൽക്കുന്നതുമായ ജീവിയാണ് ഏഷ്യൻ ചീറ്റകൾ. ആഫ്രിക്കൻ ചീറ്റകളേക്കാൾ വലിപ്പം കുറഞ്ഞവയാണെങ്കിൽ കൂടെയും വേഗതയിൽ ആഫ്രിക്കൻ ചീറ്റക്കൊപ്പം തന്നെ കിടപിടിക്കുന്നവർ തന്നെയായിരുന്നു ഏഷ്യൻ ചീറ്റകൾ. എന്നാൽ മനുഷ്യരുടെ ചെയ്തികളുടെ ഫലമായി ഇറാനിൽ മാത്രമായി ചുരുങ്ങി ഇന്ന് ഏഷ്യൻ ചീറ്റകൾ. നമ്മളിൽ പലരുടെയും ഒരു സംശയമായിരിക്കും, ഏഷ്യൻ സ്പീഷീസുകൾ ആഫ്രിക്കൻ ജീവികളേക്കാൾ വലിപ്പത്തിലും തൂക്കത്തിലും ചെറുതാണല്ലോ എന്നത്. അതിൻ്റെ ഉത്തരം വ്യക്തമായി പറയാൻ അസാധ്യമാണ്. ആദിമ ഭൂഖണ്ഡങ്ങളായിരുന്ന ലോറേഷ്യയുടെയും ഗോണ്ടാന ലാൻഡിൻ്റെയും മിശ്രണമാണ് ഇന്നത്തെ ഏഷ്യ. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വഭാവ സവിശേഷതകൾ ഏഷ്യൻ ജീവികളിലും നമുക്ക് കാണാനായി കഴിയും. കൂടാതെ ഭൂപ്രകൃതിയുടെയും വിഭവങ്ങളുടെ ലഭ്യതയും പരിണാമ പ്രക്രിയയിലെ ചില ഘടനാ മാറ്റങ്ങളുമാകാം ഈ ഒരു വലിപ്പ വ്യത്യാസത്തിന് ഇടയാക്കിയത്. ഏഷ്യയുടെ വൈവിധ്യപരമായ പരമ്പരകൾ എവിടെയും അവസാനിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ നാം ഇവിടെ പറയാതെ മാറ്റിവെച്ചിട്ടുണ്ട്. എങ്കിലും വീഡിയോ ലെങ്തിയാവുമെന്ന കാരണത്താൽ തൽക്കാലം നമുക്കിവിടെ നിർത്താം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.